സൗന്ദര്യ ലഹരിയുടെ ആദ്യത്തെ 41 ശ്ലോകത്തിലൂടെ ദേവീ തത്വം വർണ്ണിച്ചു. ഓരോ സാധകനും ദേവിയെ ഓരോ രീതിയിൽ കണ്ട് ആരാധിക്കുമ്പോൾ കിട്ടുന്ന ഫലം എന്തൊക്കെയാണ് എന്നും പറഞ്ഞു. ഇനിയുള്ള ശ്ലോകങ്ങളിലായിട്ട് ദേവിയുടെ സൗന്ദര്യമാണ് വർണ്ണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗമാണ് സൗന്ദര്യ ലഹരി. ആദ്യം ദേവിയുടെ കിരീടത്തെ വർണ്ണിക്കുകയാണ്. 42-ാമത്തെ ശ്ലോകം. ഗതൈഹി മാണിക്യത്വം ഗതൈർമാണിക്യത്വം ഗഗനമണിഭിഹി സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതെ കീർത്തയതി യഹ സഹ നീഡേയ ഛായാ ചുരണ ശബളം ചന്ദ്രശകലം ധനുഹു ശൗനാസീരം കിം ഇതി കിമിതി ന നിബധ്നാദി ധിഷണാം ഗതൈർമാണിക്യത്വം ഗഗനമണിഭിഃ സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതെ കീർത്തയതി യ സ നീഡേയ ഛായാചുരണശബളം ചന്ദ്രശകലം ധനുശൗനാസീരം കിമിതി ന നിബധ്നാദി ധിഷണാം. ഹേ ഹിമഗിരിസുതെ, അല്ലയോ പർവ്വതപുത്രിയായ ഭഗവതി, ദേവിയുടെ കിരീടത്തെ അലങ്കരിക്കുന്ന രത്നങ്ങളായി സ്വയം മാറിയിട്ട് ആ വഴി ദേവിയെ സേവിക്കാം എന്ന് ആഗ്രഹിച്ച ഗഗനമണിഭിഹി, ഗഗനം ആകാശം, ആകാശത്തെ പ്രകാശപൂരിതമാക്കുന്ന മണികൾ, പ്രധാനമായും സൂര്യൻ. സൂര്യൻ തന്നെ 12 ആദിത്യന്മാരാണ്. ഓരോ മാസവും ഓരോ സൂര്യനാണ്. ഇത് നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയ ഒരു സത്യമാണ്. ഇങ്ങനെ സൂര്യന്മാരാലും ഒപ്പം സൂര്യൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാലും ചന്ദ്രൻ, മറ്റ് ഗ്രഹങ്ങൾ ഇവയാലൊക്കെ, അപ്പോൾ ഇതൊക്കെ കൂടിയാണ് ആകാശത്തിലെ മണികൾ. ഇവരെന്ത് ചെയ്തു? ദേവിയുടെ കിരീടത്തിലെ രത്നങ്ങളായി തീരാൻ വേണ്ടി സ്വയം മാണിക്യത്വം, മാണിക്യരത്നം ആയിത്തീരുക എന്ന അവസ്ഥയെ ഗതഹ പ്രാപിച്ചു. അങ്ങനെ ഗതൈഹി പ്രാപിച്ച ഗഗനമണിഭിഹി, ആകാശത്തിലെ ഈ തിളക്കമുള്ള മണികളായിട്ടുള്ള സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ, അവയാൽ സാന്ദ്രഘടിതം, സാന്ദ്രം എന്ന് വെച്ചാൽ ഇനി ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല എന്നതുപോലെ, അങ്ങനെ അത്രയും ഞെങ്ങി ഞെരുങ്ങി ദേവിയുടെ കിരീടത്തിൽ അലങ്കാരമായി തീർന്നിരിക്കുകയാണ് ഈ സൂര്യചന്ദ്രാദികളായിരിക്കുന്ന മാണിക്യങ്ങൾ. ഇനി ദേവിയുടെ കിരീടം, ഈ അലങ്കാരങ്ങൾ ചേരുന്നതിന് മുൻപേ എങ്ങനെയാണ് ദേവി തേ ഹൈമം കിരീടം, ഹൈമം സ്വർണം, സ്വർണമയമായ കിരീടം, ഈ സ്വർണമയമായ കിരീടത്തെയാണ് സൂര്യന്മാരായിരിക്കുന്ന മണികൾ, മാണിക്യങ്ങൾ, തങ്ങളുടെ ആ മാണിക്യത്വം കൊണ്ട് രത്നം പതിപ്പിച്ച രീതിയിൽ അങ്ങനെ ആ കിരീടത്തെ അലങ്കരിക്കുന്നത്. അപ്പോൾ മാണിക്യത്തിൻ്റെ ചുവന്ന ശോഭയും സ്വർണവർണമായ കിരീടത്തിൻ്റെ ആ സുവർണശോഭയും, ഇങ്ങനെയൊക്കെയുള്ള ദേവിയുടെ കിരീടത്തെ യഹ കീർത്തയതി, ഒരു കവി വർണ്ണിക്കുകയാണ് എന്ന് കരുതുക. അങ്ങനെ ആരാണോ വർണ്ണിക്കുന്നത്, സഹ അവൻ, നീഡേയ, നീഡേയം എന്നാൽ ഗോളാകൃതിയിലുള്ള, ഇവിടെ ഗോളാകൃതി, ഏകദേശം ഗോളാകൃതിയിലുള്ള ദേവിയുടെ കിരീടത്തിൽ, യത് ആ കിരീടത്തിൽ നിന്ന് യാതൊരു രത്നങ്ങളുടെ ഛായ, ഛായാചുരണം, സർവത്ര വ്യാപിക്കുന്ന പ്രകാശം, അതുകൊണ്ട് ശബളം, തിളക്കമാകുന്ന, തിളക്കം കൊണ്ട് ബഹുവർണ്ണങ്ങളായി തീർന്നതുപോലെ, ഇനി ദേവിയുടെ കിരീടത്തിലെ ഒരു അലങ്കാരമാണ് ചന്ദ്രക്കല. അപ്പോൾ ഈ ചന്ദ്രക്കല സാധാരണഗതിയിൽ വെള്ളനിറമാണ്, തൂവെള്ള നിറമാണ്. പക്ഷേ
ദേവിയുടെ കിരീടത്തിലെ ഈ പ്രകാശങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് അതിൻ്റെ കാന്തി കൊണ്ട് ആ ചന്ദ്രക്കല ഏതുപോലെയാണ് തോന്നുന്നത്? ശൗനാസീരം ധനുഹു ഇതി. ശുനാസീരൻ എന്നാൽ ഇന്ദ്രൻ, ഇന്ദ്രനെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിൽ ശൗനാസീരം. മഴവില്ലിനെ ഇന്ദ്രൻ്റെ ചാപമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് പറയുന്നു ശൗനാസീരം ധനുഹു, ഇന്ദ്രൻ്റെ ചാപമാണോ മഴവില്ലാണോ ഈ ചന്ദ്രക്കല? ഇതി ധിഷണം, ബുദ്ധിയെ നിബധ്നാദിക്കും, അങ്ങനെ ആയി തോന്നുകയില്ലേ, ആ കവിക്ക് അങ്ങനെ തോന്നുകയില്ലേ ദേവി? കാരണം ദേവിയുടെ കിരീടത്തിലെ ആ മാണിക്യങ്ങളുടെ പ്രകാശം, രത്നങ്ങളുടെ പ്രകാശം ദേവിയുടെ കിരീടത്തിൽ അല്ലെങ്കിൽ തന്നെയുള്ള ആ സുവർണവർണ്ണം, അതിൻ്റെ പ്രകാശം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു മഴവില്ലിൻ്റെ നിറമായിട്ട് പുറത്തേക്ക് അങ്ങനെ സ്ഫുരിക്കും. അങ്ങനെ സ്ഫുരിക്കുമ്പോൾ അത് ആ ചന്ദ്രക്കലയെ, മഴവില്ലിനെ തിരിച്ചിട്ടാൽ എന്നതുപോലെയാണ് ചന്ദ്രക്കല. അതുകൊണ്ടാണ് മഴവില്ലിനോട് ഉപമിക്കുന്നത്. അങ്ങനെ ആ ചന്ദ്രക്കലയെ ഈ കവിക്ക് തോന്നുകയില്ലേ, കവിയുടെ ബുദ്ധിയെ കളിപ്പിക്കുന്നത് പോലെ അങ്ങനെ തോന്നുകയില്ലേ, ഏ ഇത് ചന്ദ്രക്കലയാണോ അതോ മഴവില്ലാണോ, ഇങ്ങനെ തോന്നുകയില്ലേ ദേവി എന്ന് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തോന്നും എന്ന് അർത്ഥം. അത്രയും പ്രകാശമാണ് ദേവിയുടെ കിരീടത്തിന് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗതൈർമാണിക്യത്വം ഗഗനമണിഭിഃ സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതിയ സ നീടേയ ഛായാചുരണശബളം ചന്ദ്രശകലം ധനുശൗനാസീരം കിമിതി ന നിബധ്നാദിധിഷണ. കിരീട വർണ്ണന കഴിഞ്ഞ് ഇനി ദേവിയുടെ തിളങ്ങുന്ന മുടിക്കെട്ടിനെ വർണ്ണിക്കുന്നു 43-ാമത്തെ ശ്ലോകം. ധുനോതു ധ്വാന്തം നഹ തുളിത ദളിത ഇന്ദീവരവനം ന സ്തുളിത ദളിതേന്ദീവരവനം ഘന സ്നിഗ്ധ ശ്ലക്ഷ്ണം ചികുര നികുറുമ്പം തവ ശിവേ യദീയം സൗരഭ്യം സഹജം ഉപലബ്ധും സഹജമുപലബ്ധും സുമനസഹ സുമനസോ വസന്തി അസ്മിൻ വസന്തി അസ്മിൻ മന്യേ വലമഥനവാടി വിടപിനാം. ധുനോതു ധ്വാന്തം ന സ്തുളിത ദളിത ഇന്ദീവരവനം ഘനസ്നിഗ്ധശ്ലക്ഷ്ണം ചികുര നികുറുമ്പം തവ ശിവേ യദീയം സൗരഭ്യം സഹജമുപലബ്ധും സുമനസോ വസന്ത്യസ്മിൻ മന്യേ വലമഥനവാടീ വിടപിനാം. ഹേ ശിവേ, അലയോ ശിവസ്വരൂപിണി, ദേവിയുടെ മുടി ഏതുപോലെയാണ് എന്ന് പറയുന്നു. തുളിത ദളിത ഇന്ദീവര വനം. തുളിത ദളിതം എന്നാൽ വിടർന്നു നിൽക്കുന്ന, ഇന്ദീവരം കരിങ്കൂവളപ്പൂവ്, പൂവിൻ്റെ വനം. വനം എന്നതുകൊണ്ട് അത്രയും കൂട്ടം കൂട്ടമായി വിടർന്നു നിൽക്കുന്ന ആ കരിങ്കൂവളപ്പൂവ് പോലെ. അങ്ങനെയാകുമ്പോൾ ദേവിയുടെ മുടി എന്ന് പറയുന്നത് ഘനം, അങ്ങനെ ഇടതൂർന്നാണ്, അത്രയും ഇടതൂർന്ന് സ്നിഗ്ധം, മിനുസമായിട്ടുള്ള ശ്ലക്ഷണം, മാർദ്ദവമായിട്ടുള്ള തവ ദേവി അങ്ങയുടെ ചികുര നികുറുമ്പം. ചികുരം തലമുടി, തലമുടിയുടെ നികുറുമ്പം, ആ കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന ദേവിയുടെ ആ തലമുടി. തലമുടി ശരിക്കും കറുപ്പ് നിറമാണെങ്കിലും അത്രയും പ്രകാശമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പറയുന്നു ദേവിയുടെ ആ മുടിക്കെട്ടിൻ്റെ പ്രകാശം നഹ ഞങ്ങളുടെ ധ്വാന്തം ഇരുട്ടിനെ, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ധുനോതു നശിപ്പിക്കട്ടെ.
ഇനി ഈ മുടിക്ക് ദേവിയുടെ മുടിക്ക് അല്ലെങ്കിൽ തന്നെ സഹജമായിട്ട് ഒരു സുഗന്ധമുണ്ട് ആ സുഗന്ധം ആഗ്രഹിച്ചുകൊണ്ട് അതാണ് യദീയം സഹജം സൗരഭ്യം യാതൊരു ദേവിയുടെ മുടിക്ക് സഹജമായിട്ടുള്ള സഹജം സൗരഭ്യം സഹജമായിട്ടുള്ള സൗരഭ്യം ഉണ്ട് അത് തങ്ങൾക്കും വേണം അങ്ങനെ ഉപലബ്ധം അത് തങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ട് വലമഥനവാടി വലമഥനൻ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ വാടി ഇന്ദ്രൻ്റെ ഉദ്യാനം നന്ദനോദ്യാനം ആ നന്ദനോദ്യാനത്തിലെ വിടവി കൽപ്പവൃക്ഷങ്ങൾ ആ കൽപ്പവൃക്ഷങ്ങളുടെ വിടവിനാം സുമനസഹ കൽപ്പവൃക്ഷങ്ങളുടെ സുമനസഹ എന്നാൽ പുഷ്പങ്ങൾ അസ്മിൻ ഈ മുടിക്കെട്ടിൽ വന്ന് വസന്തി വസിക്കുന്നു ഇതി മന്യേ എന്ന് ഞാൻ വിചാരിക്കുന്നു ദേവിയുടെ മുടിക്കെട്ടിന് ഇനി ഒരു പുഷ്പത്തിൻ്റെ ആവശ്യമില്ല സാധാരണ സ്ത്രീകൾ പുഷ്പം ചൂടുന്നത് സൗന്ദര്യം വർദ്ധിക്കാനും ഒപ്പം നല്ലൊരു സുഗന്ധം ഉണ്ടാവാനും വേണ്ടിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ദേവിയുടെ മുടിക്കെട്ടിന് ഇനിയൊരു സുഗന്ധത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഈ കൽപ്പകവൃക്ഷത്തിൻ്റെ പൂക്കൾക്ക് ദേവിയുടെ സുഗന്ധത്തിൻ്റെ അത്രയും സുഗന്ധമില്ല എന്ന് തോന്നുകയാണ് എന്നിട്ട് അവ ദേവിയുടെ ആ സുഗന്ധത്തെ തങ്ങൾക്കും വേണം എന്നാലെങ്കിലും തങ്ങൾക്ക് കൂടുതൽ സുഗന്ധം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ദേവിയുടെ മുടിക്ക് അലങ്കാരമായി തീർന്നിരിക്കുകയാണ് സാധാരണ മുടിക്ക് അലങ്കാരമാക്കാനാണ് പൂവ് എങ്കിൽ ഇവിടെ പൂവുകൾ സ്വയമേവ തങ്ങൾക്ക് ദേവിയുടെ ശിരസിൽ ആ മുടിയിൽ അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയാൽ തങ്ങളുടെ സ്ഥാനം തങ്ങളുടെ സൗരഭ്യം കൂടുമല്ലോ എന്ന് വിചാരിച്ച് അവ സ്വയമേവ വന്നിരിക്കുകയാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും യഥാർത്ഥത്തിൽ അലൗകികമാണ് അതായത് സാധാരണ ലോകത്തിൽ സംഭവിക്കുന്നതിന് നേർ വിപരീതമാണ് സാധാരണ കറുപ്പ് അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് പക്ഷേ ഇവിടെ ദേവിയുടെ കറുത്തിരുണ്ട മുടിക്കെട്ട് ഞങ്ങളുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ദേവിയുടെ മുടിക്കെട്ടിൻ്റെ പ്രകാശം അത് അലൗകികമാണ് നമുക്ക് സങ്കൽപ്പിക്കാൻ സാധിക്കില്ല കറുപ്പിനെങ്ങനെയാണ് പ്രകാശം എന്ന് തോന്നാം എന്നാൽ അതാണ് ദേവിയുടെ കാര്യത്തിലുള്ള ആ വ്യത്യാസം ഇനി സാധാരണ സ്ത്രീകൾ മുടിയിൽ പൂ ചൂടുന്നത് മുടിക്ക് സുഗന്ധം കിട്ടാനാണ് എന്നാൽ ദേവിയുടെ മുടിക്ക് അല്ലെങ്കിൽ തന്നെ അത്രയും നല്ല സുഗന്ധമുണ്ട് ആ സുഗന്ധത്തെ തങ്ങൾക്ക് ലഭിക്കാൻ കൽപ്പകവൃക്ഷത്തിൻ്റെ പൂക്കൾ അങ്ങോട്ട് പോയിട്ട് ദേവിക്ക് അലങ്കാരമായി തീരുകയാണ് അതുപോലെ ഇവിടെ കൽപ്പകവൃക്ഷങ്ങളുടെ പൂക്കളാണ് ദേവിയുടെ മുടിക്കെട്ടിൽ എന്നതിനാൽ സാധാരണ കൽപ്പകവൃക്ഷങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും കൊടുക്കുന്നതാണ് അപ്പോൾ ആ പുഷ്പങ്ങൾ ദേവിയുടെ മുടിക്കെട്ടിനെ അലങ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവി തൻ്റെ ഭക്തന്മാർക്ക് ആഗ്രഹിക്കുന്നതെന്തും കൊടുക്കുന്നു എന്നുകൂടെ അർത്ഥമാക്കാം ധൂനോതു ധ്വാന്തം നസ്തുളിതദളിതേന്ദീവരവനം ഘനസ്നിഗ്ധശ്ലക്ഷണം ചികുരനികുറുമ്പം തവ ശിവേ യദീയം സൗരഭ്യം സഹജമുപലബ്ധും സുമനസോ വസന്ത്യസ്മിൻ മന്യേ വലമഥനവാടേ വിടപേനാ ഇനി ദേവിയുടെ സീമന്തരേഖയിലെ സിന്ദൂരത്തെ വർണ്ണിക്കുകയാണ് 44-ാമത്തെ ശ്ലോകം തനോതു ക്ഷേമം നഹ തവ നസ്തവ വദനസൗന്ദര്യലഹരീപരീവാഹ സ്രോതസ്സരണിഹി ഇവ സ്രോതഃ സരണിരിവ സീമന്തസരണിഹി വഹന്തി സിന്ദൂരം
प्रबल कबरी भार तिमिरद्विषां वृंदैहि बंदीकृतम् इव वृंदैर् बंदीकृतमिव नवीन अर्ककिरणम् नवीनार्ककिरणम् तनोदु क्षेमं नस्तव वदन सौंदर्य लहरी परीवाह स्रोतसरणिरिव सीमंतसरणिहि वहन्ति सिंदूरं प्रबल कबरी भार तिमिरद्विषां वृंदैहि बंदीकृतमिव नवीनार्ककिरणम् ദേവിയുടെ ശിരസ്സിലെ സീമന്തരേഖ എന്ന് പറയുന്നത് ദേവിയുടെ മുഖമാകുന്ന മുഖസൗന്ദര്യമാകുന്ന നദിയുടെ ഒരു കൈത്തോടുപോലെയാണെന്നാണ് പറയുന്നത്. അതാണ് തവ ദേവി അങ്ങയുടെ വദന സൗന്ദര്യ മുഖസൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന, അതാണ് ലഹരി, മുഖസൗന്ദര്യ ലഹരി പരീവാഹം. ആ പ്രവാഹത്തിൻ്റെ സ്രോതഹ സരണിഹി, ഒരു ചെറിയ ചാല്, അങ്ങനെ ചാല് കീറി അതിലൂടെ ദേവിയുടെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്നത് പോലെ. അപ്പോൾ ഈ മുഖത്തെ നേരെ തിരിച്ചിട്ടതുപോലെയൊക്കെ നമ്മൾ സങ്കല്പിക്കണം. കാരണം യഥാർത്ഥത്തിൽ സീമന്തരേഖ മുഖത്തിന് മുകളിലാണ്, മുകളിലേക്ക് സാധാരണ അങ്ങനെ ഒഴുക്ക് പോകാറില്ല. അതുകൊണ്ട് ഇതൊരു കവിഭാവനയാണ്, ആചാര്യസ്വാമികൾ അത്രയും മനോഹരമായിട്ടാണ്. അപ്പോൾ ദേവിയുടെ മുഖസൗന്ദര്യം പോലെ തന്നെ അതിൽ നിന്നും ഒട്ടും കുറവ് വരാത്തതാണ് ദേവിയുടെ സീമന്തരേഖയുടെ സൗന്ദര്യം എന്ന് പറയാനാണ് ഈ രീതിയിൽ വർണ്ണിച്ചത്. മുഖസൗന്ദര്യം ഒരു നദിയാണെങ്കിൽ അതിൻ്റെ ഒരു കൈത്തോടാണ് ദേവിയുടെ സീമന്തരേഖ. ഇനി ആ സീമന്തരേഖ എന്ന് പറയുന്നത് ശിരസിൻ്റെ നേർ നടുവിൽ നിന്ന് മുടി രണ്ട് ഭാഗത്തേക്കായിട്ട് അങ്ങനെ വിടർത്തിയിടുമ്പോഴാണ് നടുവിലായിട്ട് സീമന്തരേഖ വളരെ കൃത്യമായി കാണുന്നത്. അങ്ങനെ കാണുന്നതിനെ, അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടുള്ള ഈ മുടിക്കെട്ടിനെ, മുടിയുടെ ഇഴകളെ ഒരു ജയില് പോലെ പറയുകയാണ്. അതാണ് പ്രബല കബരീഭാരം, ദേവിയുടെ ബലിഷ്ഠമായ, അത്രയും ബലമുണ്ട്, കേശത്തിനൊക്കെ നല്ല ബലമാണ് ദേവിയുടെ. അങ്ങനെ പ്രബലമായ ദേവിയുടെ കബരീഭാരം, കേശപാശം എന്താണെന്ന് പറയുന്നു, ഈ സൂര്യൻ്റെ ശത്രുവാണ് ഇരുട്ട്, നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇരുട്ടാകുന്ന തിമിരദ്വിഷാം, ഇരുട്ടാകുന്ന സൂര്യൻ്റെ ദ്വിഷാം എന്ന ശത്രുക്കൾ, ആ ശത്രുക്കളുടെ വൃന്ദൈഹി കൂട്ടത്താൽ, ഈ തിമിരദ്വിഷം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദേവിയുടെ മുടിയെ, സൂര്യനെ തടവിലാക്കാൻ ആഗ്രഹിക്കുന്ന ഇരുട്ടിൻ്റെ പ്രതീകമായി ദേവിയുടെ മുടിയെ വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ അത് രണ്ട് ഭാഗത്തും ജയിലാണോ എന്ന് തോന്നുന്നു. ഇങ്ങനെ അവർ ബന്ദീകൃതം, തടവിലാക്കി സൂര്യനെ, അതായത് ദേവിയുടെ ഇരുഭാഗത്തുമുള്ള ശക്തമായ മുടികൾ ഇരുട്ടാകുന്ന സൂര്യൻ്റെ ശത്രുക്കളുടെ തടവറയാണെങ്കിൽ ആ ഇരുട്ട് സൂര്യനെ പിടിച്ച് തടവിലിട്ടു, അതാണ് ബന്ദീകൃതം. എന്നാൽ അതിൽ നിന്ന് പതുക്കെ സൂര്യൻ പുറത്തേക്ക് വരികയാണോ, നവീന അർക്ക കിരണം ഇവ, ആ ബന്ധനസ്ഥനായ സൂര്യൻ പതുക്കെ പുറത്തേക്ക് വരുന്നത് പോലെ, അത് എങ്ങനെയാണ്, നവീനാർക്കൻ ഉദയസൂര്യനാണ്, ഉദയസൂര്യൻ്റെ നിറം അരുണവർണ്ണമാണ്, ചുവപ്പ് നിറമാണ്. അങ്ങനെ ഒരു കിരണം ഇവ, ആ രശ്മികളെപ്പോലെയാണ് ദേവിയുടെ സീമന്തരേഖയിലെ സിന്ദൂരം. എന്തൊരു മനോഹരമായ വർണ്ണനയാണത്. അങ്ങനെ ബാലസൂര്യൻ ഉദിച്ചുയരുന്നത് പോലെയുള്ള സിന്ദൂരം വഹന്തി, സിന്ദൂരം വഹിക്കുന്ന ദേവിയുടെ ആ സീമന്ത സരണി, സീമന്തരേഖയാകുന്ന മുഖസൗന്ദര്യത്തെയും വഹിക്കുന്ന ആ സരണി, ഒഴുക്ക്, സീമന്തരേഖ ഒരു ഒഴുക്കായിട്ട് നേരത്തെ പറഞ്ഞു, അത് നഹ ഞങ്ങൾക്ക് ക്ഷേമം തനോതു, ഐശ്വര്യത്തെ ഉണ്ടാക്കട്ടെ.
ഇവിടെ മുടിക്കെട്ടിനെ ഇരുട്ടായിട്ട് തന്നെ പറയുന്നു. കറുപ്പ് ഇരുട്ടിൻ്റെ പ്രതീകമായിട്ട് പറയുന്നു. ആ ഇരുട്ട് സൂര്യൻ്റെ ശത്രുവാണ്. അപ്പോൾ സൂര്യനെ ബന്ധനസ്ഥനാക്കാൻ വേണ്ടി ഈ ഇരുട്ട് ഇരുട്ടാകുന്ന ശത്രുക്കൾ പരിശ്രമിച്ചു, എന്നിട്ട് സൂര്യനെ ബന്ദിയാക്കി. അങ്ങനെ ബന്ദിയാക്കപ്പെട്ട സൂര്യൻ്റെ പ്രകാശമാണ് ദേവിയുടെ ആ സിന്ദൂരമായിട്ട് കാണപ്പെടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ഭാവന ചെയ്തു നോക്കണം, അപ്പോഴാണ് അതിൻ്റെ ശരിയായ ഭംഗി മനസ്സിലാവുക. അപ്പം അത്രയും ഐശ്വര്യപൂർണമായ ദേവിയുടെ സീമന്ത രേഖയാണ് നമുക്ക് ഐശ്വര്യത്തെ തരുന്നത് എന്നാണിവിടെ പറയുന്നത്. ഇനി ദേവിയുടെ സീമന്തരേഖയിലെ സിന്ദൂരം ഒരിക്കലും മായുകയില്ല. കാരണം ദേവി എപ്പോഴും സുമംഗലിയാണ്. മുൻപ് പറഞ്ഞു, വേറെ ആരൊക്കെ നശിച്ചാലും ദേവിയുടെ പതിയായ സദാശിവൻ അപ്പോഴും കൽപ്പാന്തകാലത്തിലും ഉണ്ടാകും എന്നതിനാൽ ദേവി എന്നും സുമംഗലിയായിരിക്കും. അപ്പോൾ ഈ സീമന്തരേഖ എല്ലായ്പ്പോഴും, സീമന്തരേഖയും ആ സീമന്തരേഖയിലെ സിന്ദൂരവും എല്ലായ്പ്പോഴും ഉണ്ടാകും എന്നുകൂടെ ഇതിന് അർത്ഥമാക്കാം. അപ്പോൾ ഭക്തന്മാർക്ക് ഐശ്വര്യത്തെ തരുന്ന സീമന്തരേഖയാണ് ദേവിക്കുള്ളത്. തനോതു ക്ഷേമം നസ്തവ വദന സൗന്ദര്യലഹരി പരീവാഹ സ്രോതസ്സരണിരിവ സീമന്തസരണി വഹന്തി സിന്ദൂരം പ്രബലകബരി ഭാരതിമിരദ്വിഷ വൃന്ദൈർബന്ധീകൃതമിവ നവീനാർക്കകിരണം. ഇനി ദേവിയുടെ നെറ്റിത്തടത്തിലേക്ക് വീണുകിടക്കുന്ന കുറുനിരകളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. 45-ാമത്തെ ശ്ലോകം. അരാളൈഹി സ്വാഭാവ്യാത് അളി കളഭ സ ശ്രീഭിഹി. അളകൈഹി സ്വാഭാവ്യാദളി കളഭ സ ശ്രീഭിരളകൈഹി പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശനരുചി കിഞ്ചൽക്കരുചിരേ സുഗന്ധൗ മാദ്യന്തി സ്മരദഹനചക്ഷുഃ മധുലിഹഃ സ്മരദഹനചക്ഷുർമധുലിഹഃ. അരാളൈ സ്വാഭാവ്യാദളികളഭ സശ്രീഭിരളകൈഹി പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശനരുചി കിഞ്ചൽക്കരുചിരേ സുഗന്ധൗ മാദ്യന്തി സ്മരദഹനചക്ഷുർമധുലിഹഃ. ദേവിയുടെ കുറുനിരകൾ സ്വാഭാവ്യാത്, അത് സ്വഭാവത്തിൽ തന്നെ നൈസർഗികമായി തന്നെ അരാളം വളഞ്ഞിരിക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് അങ്ങനെ വളച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി കൃത്രിമമായിട്ട് അളകങ്ങൾ സൃഷ്ടിക്കാറുണ്ട്, അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ദേവിക്കത് സ്വാഭാവികമായി തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണ് നൈസർഗികമായി തന്നെ വളഞ്ഞിരിക്കുന്ന. ഇനി അതിൻ്റെ ഭംഗിയെ കുറിക്കാൻ പറയുന്നു. അളികളഭം, അളി വണ്ട്, വണ്ടിൻ്റെ കളഭം എന്നാൽ കുഞ്ഞുങ്ങൾ പോലെ. അങ്ങനെ പറയാൻ കാരണം, ഒന്ന്, ഏത് പ്രാണികളുടെയും ഏത് ജീവജാലങ്ങളുടെയും ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായൊരു ഭംഗിയാണ്. അതുകൊണ്ടാണ് വണ്ടുകളുടെ കുഞ്ഞുങ്ങൾ, അത്രയും ഭംഗിയാണ് ദേവിയുടെ കുറുനിരകൾ. അതുപോലെ സ ശ്രീഭിഹി, ശ്രീത്വത്തോടു കൂടിയ അളകൈഹി കുറുനിരകൾ, ആ കുറുനിരകളാൽ അളകൈഹി പരീതം ചുറ്റപ്പെട്ട, അത് അവിടെയും ഇവിടെയും, നെറ്റിയിൽ മാത്രമല്ല ഇടക്ക് ആ ചെവിയുടെ അടുത്തുണ്ട്, ഇങ്ങനെ പരീതമായിട്ടുള്ള ചുറ്റിയിരിക്കുന്ന തേവക്ത്രം, ദേവി അങ്ങയുടെ മുഖം, പങ്കേരുഹരുചിം ആ താമരയുടെ കാന്തിയെ, പരിഹസതി പരിഹസിക്കുന്നു എന്നാണ്. ദേവിയുടെ മുഖകാന്തിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ
താമരപ്പൂവൊന്നും ഒന്നുമല്ല, അതാണ് താമരപ്പൂവിനെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി ആ മുഖത്ത് ഇങ്ങനെ അളകങ്ങൾ വീണുകിടന്ന് മനോഹരമായ മുഖത്ത് ദേവിയുടെ ദരസ്മേരം, അല്പം വിടർന്ന ഒരു മന്ദഹാസം ദേവിയുടെ മുഖത്തുണ്ടാകും. അങ്ങനെ ദേവി ചിരിക്കുന്ന സമയത്ത് ആ പല്ല് കുറച്ച് കാണാം. എങ്ങനെയാണോ താമരയുടെ ഉള്ളിലെ കേസരങ്ങളെ കാണുന്നത്, അതാണ് ദശന രുചി. ദശനം പല്ലുകൾ, പല്ലുകളുടെ ആ കാന്തി കിഞ്ചൽക്കരുചിരേ, കിഞ്ചൽക്കം കേസരം, താമരയുടെ കേസരം പോലെ മനോഹരം. അപ്പോൾ ദേവിയുടെ മുഖം താമരയേക്കാളും ഭംഗിയാണ്. അങ്ങനെയുള്ള ആ താമരപ്പൂവ്, സാധാരണ താമരപ്പൂവിനേക്കാളും ഭംഗിയുള്ള താമരപ്പൂവിലെ കേസരങ്ങൾ പോലെയാണ് ദേവിയുടെ വെളുത്ത പല്ലുകൾ. അപ്പോൾ ദേവി പതുക്കെ ഒന്ന് ചിരിക്കുമ്പോൾ തന്നെ ആ പല്ലുകൾ പുറത്ത് കാണാം. അപ്പോൾ മുഖമാകുന്ന താമരയിലെ കേസരങ്ങളാണ് ദേവിയുടെ പല്ലുകൾ. ഇനി താമരയാണ്, എന്തായാലും താമരയാണ്, സാധാരണ താമരയേക്കാളും ശ്രേഷ്ഠമായ താമരയാണ്. അപ്പോൾ അതിനൊരു സുഗന്ധമുണ്ടാകും, അങ്ങനെ മുഖത്തിനുമുണ്ട് സുഗന്ധം. അതുകൊണ്ട് പറയുന്നു, സുഗന്ധൗ യസ്മിൻ, സുഗന്ധമുള്ള യാതൊരു മുഖത്ത്, ഈ മുഖത്ത് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് പരമശിവൻ. എന്നാൽ പരമശിവൻ ശരിക്കും ആരാണ്? സ്മരദഹനനാണ്, കാമനെപ്പോലും ചുട്ടരിച്ചവനാണ്, ഉള്ളിലെ കാമത്തെ ഇല്ലാതാക്കിയവനാണ് ശരിക്കും പരമശിവൻ. പക്ഷെ ദേവിയുടെ സൗന്ദര്യം കാണുമ്പോൾ ആ പരമശിവന് പോലും ദേവിയുടെ ആ മുഖസൗന്ദര്യത്തിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അങ്ങനെ സ്മരദഹന ചക്ഷു, പരമശിവൻ്റെ കണ്ണുകൾ ഏതുപോലെയാണ്, മധുലിഹ, വണ്ടുകൾ എങ്ങനെയാണോ പൂവിൻ്റെ തേൻ നുകരാൻ ഇങ്ങനെ ചുറ്റിപ്പറന്ന് നടക്കുന്നത്, ആ പൂവിന് ചുറ്റും ചുറ്റിപ്പറന്ന് നടക്കുന്നത്, അതുപോലെ ആ പരമേശ്വരൻ്റെ കണ്ണുകളാകുന്ന വണ്ടുകൾ ദേവിയുടെ മുഖത്തങ്ങനെ മാദ്യന്തി മതിച്ചു നടക്കുന്നു. ദേവിയുടെ ആ മുഖസൗന്ദര്യത്തിൽ നിന്ന് കണ്ണെടുക്കാനാവാതെ പരമശിവൻ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വണ്ടിൻ കുഞ്ഞുങ്ങൾ പറ്റിപ്പിടിച്ചെന്നതുപോലെയുള്ള അളകങ്ങളാൽ സുന്ദരമായ ദേവിയുടെ മുഖം, അത് സാധാരണ താമരയുടെ സൗന്ദര്യത്തെ പോലും വെല്ലുന്നതാണ്. എങ്കിൽ പോലും ദേവിയുടെ മുഖം താമരയാണ് എന്ന് പറയുകയാണെങ്കിൽ, ആ താമരയുടെ നടുവിലെ കേസരങ്ങൾ പോലെയാണ് ദേവിയുടെ പല്ലുകൾ. അതങ്ങനെ പതുക്കെ ദേവി മന്ദഹസിക്കുമ്പോൾ ആ പല്ലുകൾ അങ്ങനെ പുറത്ത് കാണാം. ഇങ്ങനെ താമരപ്പൂവ് പോലെയുള്ള ദേവിയുടെ മുഖ സൗന്ദര്യവും സൗരഭ്യവും ഇത് രണ്ടും ആസ്വദിക്കാൻ വേണ്ടി പരമശിവൻ്റെ കണ്ണുകളാകുന്ന വണ്ടുകൾ അങ്ങനെ ദേവിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ചുറ്റിലുമിങ്ങനെ മതിച്ച് നടക്കുന്നു. ഇനി ഇവിടെ ദേവി സൗന്ദര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായ ദേവിയെ ഭജിക്കുമ്പോൾ ജ്ഞാനസ്വരൂപനായ പരമശിവൻ്റെ അനുഗ്രഹവും കൂടെ താനേ വന്നു ചേരും എന്നും അർത്ഥമെടുക്കാം. അരാളേ സ്വാഭാവ്യാദളികളഭ സശ്രീഭിരളകയേ പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശനരുചി കിഞ്ചൽക്കരുചിരേ സുഗന്ധൗ മാദ്യന്തി സ്മരദഹന ചക്ഷുർമധുലിഹ.